ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പഴമ ഉണർത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. 70-80 കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. നമ്മൾ അന്ന് അംഗൻവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കഴിച്ചുകൊണ്ടിരുന്ന മഞ്ഞപ്പൊടി ഉപ്പുമാവിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ഒരു സ്വാദം മറക്കാത്ത ഒരുപാട് പേര് തന്നെ ഇക്കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ആ ഒരു ടേസ്റ്റ് വെച്ച് തന്നെയാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഉപ്പുമാവിൻ്റെ സ്വാദെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ മറക്കാൻ സാധിക്കില്ല കേട്ടോ. അത്ര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കടകളിൽ നിന്നും വാങ്ങുന്ന പൊടിയാണ് കേട്ടോ, ഞാനിവിടെ പൊടിച്ചതൊന്നും അല്ല കേട്ടോ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഒന്നും ഫ്രൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഈ പൊടി 1 മിനിറ്റ് ഒന്ന് വറുത്ത് കഴിയുമ്പോഴേക്കും ഒരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയിൽ നല്ല പോലെയൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു പാൻ കൂടെ അടുപ്പത്തേക്ക് വീണ്ടും വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഡാൾഡ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 100 ഗ്രാം അളവിൽ ഡാൾഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാൾഡ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ സ്കൂളുകളിൽ നിന്ന് കഴിച്ചിരുന്ന ആ സ്വാദം നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 20 ചെറിയ ഉള്ളിയും വറ്റൽ മുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ചേർക്കുവാണ്. ഉള്ളിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വറ്റൽ മുളകും കൂടി ചേർത്തിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ നല്ല പോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറൊക്കെ ചേഞ്ചായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊടി കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഈ വറവിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കട്ടകളൊക്കെ ഉടച്ച് കൊടുത്തിട്ട് തന്നെയാണ് ഈ പൊടിയിൽ ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പൊടിക്ക് ആവശ്യമായ ചൂടുവെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 സ്പൂൺ അളവിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചോളപ്പൊടിയാണ് കേട്ടോ. റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ ആവിയിൽ വെച്ച് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ പൊടിയുടെയും അളവിനനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി 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 കട്ടകളെല്ലാം ഉടച്ച് കൊടുത്ത് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ആ സ്കൂളുകളിൽ നിന്നും കഴിച്ചിരുന്ന അതേ സ്വാദ് കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ഒരു സംഭവം. പാൽപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അന്നൊക്കെ പാൽപ്പൊടി കൂടെ നമ്മുടെ സ്കൂളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിരുന്നു. ആ ഒരു പാൽപ്പൊടിക്ക് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പക്ഷേ പാൽപ്പൊടിക്കൊക്കെ നല്ല മധുരമാണ്. പാൽപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പുമാവ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത്. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ തന്നെ അറിയിക്കുമല്ലോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത് കേട്ടോ. എങ്കിലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം തന്നെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.